പുതിയതായി തുടങ്ങിയ സിറ്റി സർക്കുലർ കെ എസ് ആർ ടി സിയുടെ തകർച്ച ഉറപ്പാക്കാൻ ഡിസംബർ ഒന്നിന് തുടങ്ങിയ പുതിയ സർവീസ് കോർപ്പറേഷൻ സമ്മാനിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആദ്യ ദിവസം സിറ്റി സർക്കുലറിൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്ത മുപ്പത്തി എട്ട് സർവീസുകളും കൂടി കളക്ട് ചെയ്തത് മുപ്പത്തി രൂപയാണ് എല്ലാ ബസ്സുകളും കൂടി ഡിസംബർ ഒന്നിന് ഓടിയത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ ഇതിനിടെ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് യാത്രക്കാർ കയറി അതായത് തിരുവനന്തപുരം സിറ്റി സർവീസിൽ ഒരു ബസിന്റെ കളക്ഷൻ വെറും ആയിരത്തി രൂപ ഒരു ബസ് നിരത്തിലോടാൻ കെ എസ് ആർ ടി സിക്ക് വരുന്ന ചിലവാകട്ടെ പതിമൂവായിരം രൂപയും ഡിസംബർ ഒന്നിന് പേരൂർക്കട ഡിപ്പോയിൽ നിന്നും നടത്തിയ സിറ്റി സർക്കുലറിന്റെ സ്ഥിതി ഇതിലും ദയനീയമാണ് ആകെ ഇരുപത്തിയെട്ട് ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ കിട്ടിയത് വെറും ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയാണ് ഇരുപത്തിയെട്ട് ബസ്സുകൾ ചേർന്ന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ദൂരം ഓടിയപ്പോൾ കയറിയ യാത്രക്കാരുടെ എണ്ണമാകട്ടെ ആയിരത്തി മുന്നൂറ്റി മൂന്ന് ബസ് ഒന്നിന് അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രമാണ് ഇവിടെ കളക്ഷൻ സിറ്റി സർക്കുലറിന്റെ രണ്ടാം ദിനത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ സർവീസ് നടത്തിയത് മുപ്പത്തി എട്ട് ബസ്സുകൾ കിട്ടിയ കളക്ഷൻ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആളുകൾ വണ്ടിയിൽ കയറി ആയിരത്തി മുന്നൂറ് രൂപ ചെലവേറി ഓടുന്ന ഒരു ബസ്സിന് കിട്ടിയത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ വെച്ച് പേരൂർ നിന്ന് ഇന്നലെ ഇരുപത്തി എട്ട് സിറ്റി സർക്കുലർ സർവീസ് നടത്തിയപ്പോൾ കളക്ഷൻ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയപ്പോൾ ആയിരത്തി അറുനൂറ് പേർ ബസ്സിൽ കയറിയത് ബസ് ഒന്നിന് കിട്ടിയത് എണ്ണൂറ്റി രൂപ എന്നാണ് ഇവിടുത്തെ കണക്ക് തിരുവനന്തപുരം നഗരത്തിലെ പൊതുഗതാഗതത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന പ്രഖ്യാപനമായാണ് കെ എസ് ആർ ടി സി സിറ്റി സർക്കുലർ സർവീസിന് തുടക്കമിട്ടത് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കാതെ നഗരത്തിന്റെ എല്ലാ കോണുകളിലേക്കും യാത്രക്കാർക്ക് ഇതോടെ എത്താനാകുമെന്നായിരുന്നു കോർപ്പറേഷന്റെ അവകാശവാദം ഏഴ് സർക്കുലർ റൂട്ടുകളിൽ സർവീസ് നടത്തും അൻപത് രൂപയ്ക്ക് ഒരു ദിവസം ഏത് റൂട്ടിലും യാത്ര അനുവദിക്കും പൊതുഗതാഗതത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ് പദ്ധതി എന്ന് അധികൃതർ പറഞ്ഞിരുന്നു എറണാകുളത്തും കോഴിക്കോട്ടും അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ കോർപ്പറേഷന് വൻ ബാധ്യത വരുത്തുന്നത് നഗരത്തിലെ പ്രമുഖ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആശുപത്രികൾ കോടതി എന്നിവയെ തുടർച്ചയായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കുലർ സർവീസ് ഏഴ് റൂട്ടുകളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ ഇരു ദിശകളിലും സർവീസ് ഉണ്ടാകും തൊണ്ണൂറ് ബസ്സുകളാണ് സിറ്റി സർക്കുലർ സർവീസിനായി ഒരുക്കിയിട്ടുള്ളത് പഴയ ലോ ഫ്ലോർ ബസ്സുകളാണ് ഇതിനായി രൂപം മാറ്റിയിരിക്കുന്നത് ഓരോ റൂട്ട് അനുസരിച്ച് ബസ്സുകൾക്ക് റെഡ് സർക്കിൾ ബ്ലൂ ബ്രൗൺ യെല്ലോ മാഗ്നറ്റ് ഓറഞ്ച് സർക്കിൾ എന്നിങ്ങനെ പേരും നൽകിയിട്ടുണ്ട് പദ്ധതി വിജയിച്ചാൽ എറണാകുളത്തും കോഴിക്കോട്ടും അടുത്ത ഘട്ടത്തിൽ സിറ്റി സർക്കുലർ സർവീസ് തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്